ഹലോ ഗൈസ്, ഗോൾഡൻ ഈഗിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം വാർപ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന 90 MB മാത്രം വരുന്ന ഒരു ചെറിയ ഗെയിമാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു വിമാനം പറത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ടാസ്ക് വരുന്നത്. അപ്പോൾ വിമാനം പറത്തിക്കുമ്പോൾ ചിലപ്പോൾ എനിമികളൊക്കെ വരും. അപ്പോൾ എനിമികളൊക്കെ നമ്മൾ വെടിച്ച് കൊല്ലണം. മെയിനായിട്ട് വിമാനം പറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ കളി വരുന്നത്. ഇവിടെ നമുക്ക് വലത് ഭാഗത്ത് നമുക്ക് ആക്സിലറേറ്റർ കാണാൻ പറ്റും. എഞ്ചിൻ മാക്സിമം ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ വണ്ടി മുന്നോട്ട്, അതായത് വിമാനം മുന്നോട്ട് പോകുള്ളൂ. ഇടത് വശത്ത് നമുക്ക് വിമാനം കൺട്രോൾ ചെയ്യാനുള്ള ഒരിത് കാണാം. ഏത് വശത്തേക്ക് വേണമെങ്കിലും നമുക്ക് വിമാനം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലതുവശത്ത് താഴെ ഭാഗത്ത് കാണുന്നത് രണ്ട് നമുക്ക് തോക്കും വേറെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള മെറ്റീരിയലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടത് വശത്ത് നമുക്ക് ബ്രേക്ക് കാണാൻ പറ്റും. അപ്പം അത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമുക്ക് വിമാനം താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ മുകൾ വശത്ത് നമുക്ക് കിലോമീറ്റർ സ്പീഡ്, എത്ര മീറ്റർ ഉയരത്തിലാണ് പോകുന്നത്, ഫ്യുവൽ ഗേജ് ഒക്കെ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമുക്ക് വിമാനത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ്, എത്ര ദൂരം നമ്മൾ പോകുന്നു എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇത് ഓടിക്കാൻ ലേശം പാട് തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിമാനം ഓടിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ടേക്ക് ഓഫും ടേക്ക് ഇന്നും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ടേക്ക് ഓഫ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വിമാനം നമ്മൾ ലേശം കൺട്രോൾ ചെയ്തിട്ട് 2-3 പ്രാവശ്യം വിമാനം നേരത്തെ ടേക്ക് ലാൻഡ് ചെയ്യാൻ നേരത്തെ ഇടിച്ച് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നോക്കിയിട്ട് വേണം കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എനിമീസ് ഒക്കെ വരുന്നുണ്ട്, ഓരോ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് മാറി വരും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ഗെയിം കൊടുത്തിട്ടുള്ളത്. അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചുകൂടി ഒരു കളർഫുൾ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. ബാക്കിയൊക്കെ ഈ ഹാൻഡ് ബ്രേക്കൊക്കെ കളറിലായിട്ടാണ് കൊടുത്തത്, പക്ഷേ ബാക്കി ഫുള്ളൊരു ബ്ലാക്ക് ഇതിലാണ് ഇതിൻ്റെ തീം വരുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ ഓടിക്കാൻ ലേശം പാടാം. ഇപ്പം നിങ്ങൾ കണ്ട അടുത്ത് ഇതുപോലെ പതുക്കെ ഇറക്കിയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് വിമാനത്തിന് കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേഗം തട്ടിക്കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു പാടുള്ള ഗെയിം തന്നെയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലൊന്നും നമുക്ക് വെളുങ്ങനെ ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത സ്റ്റേജിലൊക്കെ എനിമീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിമീസൊക്കെ താഴ്ത്തിന്ന് വെടിവെക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റി നമ്മൾ ഔട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കളിച്ച് വിജയിക്കണം എന്നുള്ളതാണ് ഈ ഗെയിം വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ഗെയിമാണ്, അധികം പരസ്യമൊന്നുമില്ലാത്ത, കുഴപ്പമില്ലാത്തൊരു ഗെയിമായിട്ട് എനിക്ക് തോന്നി. വലിയൊരു എൻ്റർടൈൻമെൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ താഴ്ത്തുന്ന എനിമീസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ രക്ഷപ്പെടണം. അത് കൂടാണ്ട് അവരത് തിരിച്ച് അറ്റാക്കും ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജ് എത്തുമ്പോൾ ഓരോ ടാസ്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഗെയിം ഫുള്ള് കളിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വാർപ്ലെയിൻ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഗെയിമാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുവിധ എല്ലാ ഗെയിമുകളും നമ്മളെ ചാനൽ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ മാക്സിമം ഗെയിം റിവ്യൂ ചെയ്യാനാണ് നമ്മളെ ചാനൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ നല്ല നല്ല ഗെയിമുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. So fight and fight and die for the things